സ്സലാമലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്ത്. എന്താണ് കുറെ പേര് അവിടെ റൈസാൻ ചെയ്ത് നിൽക്കുന്നുണ്ടല്ലോ. ഉസ്താദുമാരും ഉണ്ട്, വേറെയും കുറെ ആളുണ്ട്. ആരും മൈക്ക് എടുക്കാത്തത്? അവിടെ റൈസാൻ ചെയ്തവര് മൈക്ക് എടുക്കി. ആ സഹോദരൻ പോയോ? മലിക് ദിനാർ സംഘത്തിന്റെ ആള് പോയോ? നമുക്ക് പ്രമാണം പരിശുദ്ധ ഖുർആൻ, ഹദീസ്, ഇജ്മാ, ഖിയാസ് അല്ലേ. ഇപ്പൊ കേരളത്തിലുള്ള ആൾക്കാർക്ക് ഷാഫി മദ്ഹബ്, തെക്കൻ ജില്ലയിലെ ചില ഭാഗങ്ങളിലൊക്കെ ഹനഫി മദ്ഹബ് ഉണ്ട്. മാലിക് ദീനാർ സംഘവും കേരളത്തിൽ വരുമ്പോ ഏത് മദ്ഹബും കൊണ്ടാ വന്നത്? മദ്ഹബ് ഉണ്ടോ അന്ന്? അവരെ കാലത്ത് മദ്ഹബ് ഉണ്ടോ? മദ്ഹബിന്റെ ഇമാമികൾ ജനിച്ചിട്ടുണ്ടോ? മദ്ഹബും കൊണ്ടാണോ കേരളത്തിലേക്ക് വന്നത്? അപ്പൊ ഇതൊക്കെ പിൽക്കാലത്ത് ഉണ്ടായതല്ലേ. അപ്പൊ അതിനൊക്കെ അവർ മറുപടി പറയേണ്ടതാണ്. അപ്പൊ അവരൊക്കെ കേരളത്തിലേക്ക് വന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയും കൊണ്ടാണ്. പരിശുദ്ധ ഖുർആൻ പ്രവാചകന്റെ ചര്യയും കൊണ്ടാണ് കേരളത്തിലേക്ക് വന്നിട്ടുള്ളത്. അതാണ് അവർ നടപ്പിലാക്കിയിട്ടുള്ളത്. പക്ഷെ അന്നത്തെ കാലത്തുള്ള ചരിത്രങ്ങൾ രേഖപ്പെടുത്തി വെച്ച കൃത്യമായ ഗ്രന്ഥങ്ങൾ നിലവിലില്ല. അവരാരും അങ്ങനെ ഒരു ഗ്രന്ഥം രചിച്ചതായിട്ടും ഇല്ല, നിലവിലില്ല. അതുകൊണ്ട് തന്നെ അവരുടെ കാലഘട്ടത്തിൽ സ്ത്രീകൾ പള്ളിയിൽ പോയിരുന്നോ, ഏത് ഭാഷയിലാണ് ഖുത്ബ നടത്തിയത് എന്നൊന്നും വ്യക്തമായ ചരിത്ര ഗ്രന്ഥം കൊണ്ട് തെളിയിക്കാൻ പറ്റൂല. അതാണ് നമ്മൾ പറയുന്നത് ആ വിഷയത്തിൽ. എന്നാൽ പ്രമാണം പരിശുദ്ധ ഖുർആൻ, ഹദീസ്, ഇജ്മാ, ഖിയാസ്, 150-ൽ അധികം ഹദീസുള്ള വിഷയമാണ് സ്ത്രീകൾ പള്ളിയിൽ പോകുന്ന വിഷയത്തിൽ. 150-ൽ അധികം ഹദീസുകൾ ഇല്ലാത്ത ലോകത്ത് ഒരു അള്ളാഹുവിന്റെ ഭൂമിയിലുള്ള ഒരു സൃഷ്ടിയും ഒരു മനുഷ്യനും പറഞ്ഞിട്ടില്ല അത് ഹറാമാണ്, അത് ഹറാമാണെന്ന് പറഞ്ഞിട്ടില്ല. കേരളത്തിലുള്ള ചില കുബൂരികളല്ലാത്ത. ഓക്കെ, മൈക്ക് ഫ്രീ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. ഹലോ, കേൾക്കാമോ? ഹലോ. ഓക്കെ ഉസ്താദ്, ഒരു ഫിഖ്ഹി മസ്അല ആണ് ആവശ്യമുള്ളത്. അതായത് ഇപ്പൊ സാധാരണ നമ്മുടെയൊക്കെ നാടുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരു ഏർപ്പാട്, ഒരു മയ്യത്ത് കൊണ്ടുപോയി കബറടക്കി തിരിച്ചു പോരുമ്പോ ആ കബറടക്കാൻ പോയ ആളുകൾക്ക് വേണ്ടിയിട്ട് വെള്ളവും പഴവും ഒക്കെ പള്ളിയുടെ ആ ഒരു ഭാഗത്ത് വെച്ച് വിതരണം ചെയ്യുന്നൊരു ഏർപ്പാട് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ മനസ്സിലാക്കിയിടത്തോളം മുജാഹിദുകൾ ഒരു കാലത്ത് അന്ന് പൂർണ്ണമായി നിന്നു. പക്ഷെ ഈ അടുത്ത് ഒരു മുജാഹിദ് സഹോദരന്റെ വാപ്പ മരണപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് കബറടക്കത്തിന് ചെന്നു തിരിച്ചു പോന്നപ്പോ കൂടെയുള്ള മുജാഹിദുകൾ എല്ലാവരും തന്നെ അവിടെ കൊണ്ടുവച്ച വെള്ളവും പഴവും ഒക്കെ കഴിക്കുന്നു കണ്ടു. അപ്പൊ ഇതിങ്ങനെ വിഷയം ചർച്ചയായി. ഈ ചർച്ചയിൽ അവിടെയടക്കമുള്ള പണ്ഡിതന്മാരോടക്കം നമ്മുടെ പ്രവർത്തകർ ചോദിച്ചു, അപ്പോ ഇത് മയ്യത്തിന്റെ കുടുംബം വയ്ക്കുന്നതാണെങ്കിലേ പ്രശ്നമുള്ളൂ, അതല്ലാത്ത രൂപത്തിലാണെങ്കിൽ പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചില ന്യായങ്ങളെ കേട്ടു. ഒരു കാലത്ത് നമ്മൾ ശക്തിയുക്തം എതിർക്കുകയും അതിൽ നിന്ന് വിട്ടു നിൽക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ഇപ്പൊ ആ ഒരു വിഷയത്തിലൊരു അഴിവ് പലരിലും കണ്ടു തുടങ്ങി. എന്താണ് ആ വിഷയത്തിൽ പറയേണ്ട നിലപാട് എന്നൊന്ന് സൂചിപ്പിച്ചാൽ കൊള്ളാം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്ത്. ഉസ്താദുമാര് റൂമിലുള്ളവർ മുകളിലേക്ക് വരിക. നമ്മൾ ഈ വിഷയത്തിൽ പണ്ടേ പറയുന്ന നിലപാട് എന്താണെന്ന് വെച്ചാൽ, കേരളത്തിൽ ഓരോ ബിദഅത്തുകൾ വരുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെയാണ് ഓരോ ബിദഅത്തുകൾ വരുന്നത് അല്ലേ. രണ്ടാം ദിവസം, മൂന്നാം ദിവസം, 15-ാം ദിവസം, അതേപോലെ 40-ന്, പിന്നെ ആണ്ടിന്, വർഷാവർഷം, അവിടെയൊക്കെ ഇങ്ങനത്തെ വിവാഹ ഇതേപോലെയുള്ള ഭക്ഷണങ്ങളും സദ്യകളും അതേപോലെ അതിന്റെ കൂടെ പിന്നെ യാസീനോത്ത്, ഖുർആനോത്ത്, മരിച്ചവർക്ക് വേണ്ടി ഖുർആനോത്തി ഹദിയ ചെയ്യൽ, അവർക്ക് കിട്ടുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ഹദിയ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ, ഇങ്ങനെ ഓരോ 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 ബിദഅത്തുകൾ ഇങ്ങനെ വരിക. ഇതിനിപ്പൊ കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഇതൊരാൾ ചര്യയാക്കി മാറ്റിയാൽ അത് ബിദഅത്ത് തന്നെയാണ്. ഒരു ബിദഅത്ത് ആരാണോ തുടങ്ങി വെച്ചത് അവർക്കാണ് അതിനുശേഷം അത് തുടർച്ചയായി ചെയ്യുന്ന എല്ലാവരുടെയും ശിക്ഷയിൽ നിന്നൊരു വീതം ആ ബിദഅത്ത് തുടങ്ങി വെച്ച ആൾക്ക് കിട്ടും. ഇത്തരം ബിദഅത്തുകൾ വരുമ്പം
നേരെ മറിച്ച് ആർക്കെങ്കിലും ദാഹിക്കുന്നുണ്ട്, കുറച്ച് വെള്ളം കൊടുക്കുക, ആർക്കെങ്കിലും വല്ലതും വിശക്കുന്നുണ്ട് ആ സമയത്ത് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കുക, അതല്ല. നേരെ മറിച്ച് ഇതൊരു ചര്യയാക്കി മാറ്റിയിട്ട് അത് പിന്നീട് ഇതൊരു ചര്യയായി രൂപാന്തരപ്പെടുക, ഭക്ഷണം മറവ് ചെയ്ത ഉടനെ ഒരു ഭക്ഷണ വിതരണം, എന്നിട്ട് കുറച്ച് കാലം കഴിഞ്ഞാൽ അതിന് തെളിവ് കണ്ടെത്താൻ നോക്കുക. ഹദീസിൽ എവിടെയെങ്കിലും അതിന് വല്ല തെളിവും ദുർവ്യാഖ്യാനിക്കുന്നുണ്ടോ എന്ന് കരുതി ഹദീസുകൾ മുഴുവനും ദുർവ്യാഖ്യാനിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെയാണ് ഓരോ ബിദഅത്തുകൾ സമൂഹത്തിൽ ഉണ്ടായി വരുന്നത്, അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഇത്തരം കാര്യങ്ങൾക്ക് വല്ല തെളിവുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഉസ്താദുമാർ വന്നിട്ട് മൈക്ക് എടുക്കേണ്ടതാണ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. സഹോദരന്മാരെ, ഞാൻ പറയുന്നത് കേൾക്കാൻ സാധിക്കുന്നുണ്ടല്ലോ? അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ആ, വോയിസ് ക്ലിയർ അല്ല എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒരു പരാതിയുണ്ട്. ഒരു സഹോദരൻ ചോദിച്ചത്, മരണപ്പെട്ട വീട്ടിൽ ഭക്ഷണമുണ്ടാക്കി കൊടുക്കുന്നതും ഖബറടക്കവുമായി ബന്ധപ്പെട്ട പരിപാടികൾക്കിടയിൽ ആരെങ്കിലുമൊക്കെ നാരങ്ങാവെള്ളവും പഴവും കൊടുക്കുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. സഹോദരന്മാരെ, അത് മനസ്സിലാക്കാനുള്ളത്, മരണം നടന്ന ആ വീട്ടിൽ 3 ദിവസത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പുരുഷന്മാർക്ക് ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്കാണെങ്കിൽ അത് ഭാര്യയാണ് എങ്കിൽ അത് ഇദ്ദയുമാണ്. പക്ഷേ 3 ദിവസം വരെ ആ വീട്ടിലുള്ള അയൽവാസികളുടെയും അടുത്ത ബന്ധുക്കളുടെയും ബാധ്യത എന്ന് പറയുന്നത് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുചെന്ന് ആ വീട്ടുകാരെ ഭക്ഷിപ്പിക്കലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു മരിച്ച സമയത്ത് പ്രവാചകൻ തന്റെ കുടുംബത്തിനോട് വന്നിട്ട് പറയുന്നു, ഇസ്നഉ ലി ആലി ജാഫർ ത്വആമ, നിങ്ങൾ ജാഫർ ബിൻ അബി താലിബിന്റെ കുടുംബത്തിന് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി അങ്ങോട്ട് കൊണ്ടുചെന്ന് കൊടുക്കുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഈ മരണം നടന്ന വീട്ടിൽ വരുന്നതും ഖബറടക്ക ചടങ്ങുന്നത് പറയുന്ന മനുഷ്യരാണ്. ഭക്ഷണവും വെള്ളവും ഒക്കെ ആവശ്യമുള്ള പടപ്പുകളാണ്, വിശപ്പും ദാഹവും ഒക്കെ ഉള്ളവരാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, അടുത്ത ബന്ധുക്കളും അയൽവാസികളുമാണ് ഈ വരുന്ന ആൾക്കാരെ ഭക്ഷിപ്പിക്കുകയും ഊട്ടുകയും അവർക്ക് വേണ്ടെന്നുള്ള സാഹചര്യങ്ങൾ സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുകയും വേണ്ടത്. അതിൻ്റെ ഭാഗമായി ഏതെങ്കിലും അയൽവാസികളോ ബന്ധുക്കളോ ഇങ്ങനെ കബറടക്കം നടന്ന ആ പള്ളിയിലോ അതിൻ്റെ പരിസരത്തോ വെള്ളമോ നാരങ്ങ വെള്ളമോ ഒക്കെ കൊണ്ട് കൊടുത്താൽ അതൊരു നല്ല കാര്യമാണ്. പക്ഷെ അതൊരിക്കലും മരിച്ച വീട്ടുകാരൻ്റെ ചുമലിലാക്കാൻ പാടില്ല. കാരണം ഈ വിഷയത്തിൽ ഞാനൊരു അനുഭവസ്ഥനാണ്. എൻ്റെ ബാപ്പ മരിച്ച സമയത്ത് ഞങ്ങളുടെ നാട്ടിൻപുറത്തും ഈ പറയുന്നത് പോലെ മരിച്ചവൻ്റെ ചിലവിലാണ് വാഴക്കൊലയും നാരങ്ങാവെള്ളവും അതുപോലുള്ള ഭക്ഷണവും സംഘടിപ്പിക്കുന്നത്. എൻ്റെ ബാപ്പ മരിച്ച സമയത്ത് ഞാൻ ഇതിനൊന്നും നിന്നില്ല. കാരണം അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കലോ അല്ലെങ്കിൽ നാരങ്ങാവെള്ളം കൊടുക്കലോ അല്ല എൻ്റെ ജോലി. എൻ്റെ പിതാവ് മരിച്ച വിഷയത്തിൽ ഞാൻ ഏറ്റവും ദുഃഖിതനാണ്. അതിലുപരിയായി ഞാൻ ക്ഷീണിതനുമാണ്. അങ്ങനെ ദുഃഖം സഹിച്ചു നിൽക്കുന്നതിനിടയിൽ ഞാൻ എങ്ങനെയാണ് സഹോദരന്മാരെ നാരങ്ങ വെള്ളവും ഭക്ഷണവും ഉണ്ടാക്കാൻ നടക്കുക? പക്ഷേ എൻ്റെ അയൽവാസികളോ അടുത്ത ബന്ധുക്കളോ ഈ വിഷയം ശ്രദ്ധിച്ചതുമില്ല. അങ്ങനെ ഖബറടക്കം കഴിഞ്ഞപ്പോൾ എല്ലാവരും തെക്കോട്ടും വടക്കോട്ടും നോക്കി എവിടെയാണ് വാഴക്കുല തൂക്കിയിരിക്കുന്നതെന്നറിയാൻ. അങ്ങനെ എല്ലാവരും പറഞ്ഞു, ഏതായാലും വഹാബി വാപ്പ മരിച്ചപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം പോലും ആർക്കും കൊടുത്തില്ല. ഞാനപ്പോൾ അവരോട് മറുപടി പറഞ്ഞത്, എൻ്റെ വാപ്പ 10,000 കണക്കിന് കുട്ടികളുടെ അധ്യാപകനായിരുന്നു. ഏകദേശം 10-32 വർഷത്തോളം ഗവൺമെന്റ് സർവീസിൽ അധ്യാപകനായി ജോലി ചെയ്ത ആളാണ്. 1,000 കണക്കിന് ശിഷ്യന്മാർ എൻ്റെ നാട്ടിൽ തന്നെയുണ്ട്. അവർക്കൊന്നും തോന്നിയില്ലല്ലോ എൻ്റെ വാപ്പായ്ക്ക് വേണ്ടി ഒരു നാരങ്ങ വെള്ളം കൊടുക്കണമെന്ന്. എന്താ അത് കുറ്റകരമല്ലേ? അല്ലെങ്കിൽ എൻ്റെ അയൽവാസികളായ എത്രയോ മാന്യന്മാരുണ്ട്, എൻ്റെ ബന്ധുക്കൾ, അവരാരും ഇത് ചെയ്തില്ലല്ലോ. പിന്നെ ഈ ദുഃഖിതനായ സമയത്ത് അത്രത്തോളം ശാരീരികമായും മാനസികമായും ക്ഷീണിതനായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതെന്നെ കൊണ്ട് തന്നെ ചെയ്യിക്കുക എന്ന് പറയുന്ന ഏറ്റവും വലിയ ഗുൽമാണ്. അതായിരുന്നു എൻ്റെ മറുപടി. ഏതായാലും സഹോദരന്മാരെ, ആർക്കെങ്കിലും അങ്ങനെ നമ്മളോടുള്ള സ്നേഹം കാരണം നമ്മളോടുള്ള ആ ദുഃഖത്തിൽ നമ്മളോടൊപ്പം പങ്കാളികളാകുന്നതിന് വേണ്ടി ആരെങ്കിലും അങ്ങനെ ചെയ്താൽ അൽഹംദുലില്ലാ, അത് നല്ല കാര്യമാണ്. പക്ഷെ അത് മരണപ്പെട്ടവൻ്റെ വീട്ടിൽ ആകാൻ പാടില്ല, മരണപ്പെട്ടവൻ്റെ ചിലവിലോ അവൻ്റെ ചുമലിലോ ആകാൻ പാടില്ല ഇതിൻ്റെ ബാധ്യതകൾ. ആരെങ്കിലും അയൽവാസികളോ ബന്ധുക്കളോ ഉറ്റ ബന്ധുക്കളോ ഒക്കെ ഇങ്ങനെ ഒരു കർമ്മത്തിൽ ചെയ്താൽ അൽഹംദുലില്ലാ, അതത് സദക്കയായി പരിഗണിക്കപ്പെടും.
പക്ഷേ ഇത് മരിച്ച വീട്ടുകാരൻ ചെയ്യാൻ പാടില്ല. മരിച്ച വീട്ടിൽ ഇത്തരം ഭക്ഷണങ്ങൾ ഉണ്ടാക്കലോ ആൾക്കാരെ വിളിച്ച് ഭക്ഷിപ്പിക്കലോ പാടില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. കൂടുതൽ കാര്യങ്ങൾ ഉസ്താദന്മാർ വരുമ്പോൾ വിശദമായി നിങ്ങൾ മനസ്സിലാക്കുക. കൂടുതൽ കാര്യങ്ങൾ അള്ളാഹു അലം, അള്ളാഹു അതം, അള്ളാഹു കൂടുതൽ സത്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് അവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സഹോദരന്മാരെ? കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ആ അൽഹംദുലില്ലാ, കേൾക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിൽ വർഷങ്ങളായിട്ട് നടക്കുന്ന ഒരാരാണ് ഈ മരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്? ഒരാൾ മരിച്ചാല് വലിയ പെരുന്നാൾ പോലെയാ ഉസ്താദുമാർക്ക്. അവിടം മുതൽ, മരണം മുതൽ പിന്നെ അടുത്ത മരണം വരെ ജീവിച്ചു പോകാനുള്ള മാർഗം അവർ ഈ സമുദായത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഈ സമുദായം ഇന്ന് ഒരു ആരായിട്ടാണ് അത് കാണുന്നത്. ഇന്ന് നമ്മുടെ ആചാരം മരണപ്പെട്ട വ്യക്തികളുടെ പേര് ജനങ്ങൾ ക്ഷണിച്ചു വരുത്തി പ്രത്യേക ഭക്ഷണം ഉണ്ടാക്കി നൽകുക. പക്ഷെ ഇവിടെ അതല്ല പ്രവാചകന്റെ മാതൃക എന്ന് പറഞ്ഞാൽ വീട്ടുകാരെ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിച്ച് നാട്ടുകാർ സുഭിക്ഷമായി അയച്ചുകൾ നാട്ടുകാർ അവരപ്പെട്ടു ആ കുട്ടിനാൽപ്പിക്കും, ആ കുടുംബത്തിന് വേണ്ട ഭക്ഷണമൊക്കെ തയ്യാറാക്കുക എന്നുള്ളതാണ്. അല്ലാതെ മരിച്ച വീട്ടുകാർ നാട്ടുകാരെ വിളിച്ചു കൂട്ടി ഭക്ഷണം കൊടുക്കരുത്. ഇബാറത്താണ് ഞാൻ വായിച്ചത്. അങ്ങനെ ജനങ്ങൾ വിളിച്ചു കൂട്ടാറില്ല. ചെറിയ കിതാബ് പള്ളി ദർസിലൊക്കെ ഓതിപ്പിക്കുന്ന കിതാബുണ്ട്, അതിലെന്താ പറഞ്ഞത്? ചുരുക്കിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കണ്ണൂക്ക് എന്നാ പറയാ, അതാ അതിന്റെ പേര്. അതിന് നാട്ടുകാരിട്ട് ഇങ്ങനെ പേരാത് കണ്ണോക്ക് 7, 14, 40 അടിയന്തരം എന്നിങ്ങനെ പോയി നടന്നു വരിക. ഇതാണ് അത് പള്ളിയുടെ കൊണ്ടുകൊടുക്കുന്നത്. സഹോദരിയുടെ ചീർന്നി എന്താ എന്താ ചീർന്നി? ആ ആറിന്റെ ചീർന്നിയാണ്. സഹോദരൻ എന്താണ് പറഞ്ഞേ? മയ്യത്തിന് വിനോദി ആ ഉസ്താദ് പ്രാർത്ഥിച്ചതിന്റെ ചീരണിയും വെള്ളവുമാണ് പള്ളി പക്ഷൂടാ. അവർ വെയിൽ കൊണ്ട് കബറ് കളയ്ക്കുന്നവർക്ക് നാട്ടുകാർ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് കൊടുത്തു, വെയിൽ കൊള്ളല്ലേ എന്ന് പോലെ ആ നിലയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ അപ്പൊ തെറ്റി പ്രശ്നം. കബറ് കളയ്ക്കുന്ന ആൾക്ക് വെള്ളം കൊണ്ട് കൊടുക്കലല്ല. ഇവിടെ എന്താ നടക്കുന്നത്? ശേഷമാണ് പള്ളിയിട്ട് വെച്ചിട്ട് കൊടുത്ത് വെള്ളം കൊടുക്കുന്നത്. അല്ലാതെ ഫാത്തിഹയ്ക്ക് മുമ്പ് ആർക്കും പഴങ്ങൂല. അതിനെ മരിച്ചത് വാപ്പയാണെങ്കിൽ മകൻ പഴക്കൊല വന്ന് മകറ്റ് വന്ന് മറന്നാൽ വന്ന് മകും എന്നുള്ളതാണ്. പക്ഷേ ദുആ ചെയ്തതിന്റെ ചീരണിയാണെങ്കിൽ അതിന് പറ്റൂലോ കഴിക്കാറില്ല. വെയിൽ കൊണ്ടവർക്ക് കബറ് കളിക്കുന്നവർക്ക് ഉള്ള വെള്ളം നാട്ടുകാർ അത് നാട്ടുകാരോട് മരിച്ച വീട്ടുകാർ തലയിൽ വെച്ച് കെട്ടാൻ പാടില്ല. നേരത്തെ നദി ഉസ്താദ് പറഞ്ഞ ാണ് പോയിക്കുന്നത് ഈ പുരോഹിതന്മാർ ഈ സമുദായത്തിന്. അതുകൊണ്ട് മരിച്ചാലും പൈസ താരം ഉണ്ട്. പാടുങ്ങലും ആത്മീയ ചൂഷണവുമാണ് ഈ സമുദായത്തിൽ നടന്നു വരുന്നത്. പടച്ച തമ്പുരാൻ ഇതുപോലെയുള്ള നമുക്കാരെ കാശിക്കട്ടെ. ഹലോ, കേൾക്കാമോ? അസ്സലാമു അലൈക്കും.
ഓക്കെ, ഇതിനോട് അനുബന്ധമായിട്ടൊരു കാര്യം പറയട്ടെ. ഈ സൗദി അറേബ്യയിലൊക്കെ അസ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ഏത് മരിച്ചാൽ 7 ദിവസം, എനിക്കുണ്ടായിരുന്ന തെറ്റിദ്ധാരണ, 7 ദിവസം ആ വീട്ടുകാരെ ഒരു ഇസ്ലാമികമായ സുന്നത്താണ് അവരെ ദുഃഖം അറിയിക്കുക, അവരെ സമാധാനിപ്പിച്ച് പോവുക എന്നുള്ളത്. അപ്പോ ഇതിന്റെ അവസാനത്തെ ദിവസം ഒരു ചോറ് കൊടുക്കലുണ്ടാവുക വീട്ടില്. അപ്പൊ ഒരുപാട് ആൾക്കാർക്കുള്ള തെറ്റിദ്ധാരണ ഉണ്ടാവും. അപ്പൊ ഇത് ഈ ഖുറാഫികളെ അവിടെയൊക്കെ പ്രചരിപ്പിക്കൽ എന്താന്ന് ചോദിച്ചാല്, കണ്ടോ അടിയന്തരം കഴിച്ചിന് 7-ാമത്തെ ദിവസം. അപ്പൊ എനിക്കും ഇതൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇങ്ങനെ സംശയം. അപ്പൊ ഞാനത് ഒരുപാട് അന്വേഷിച്ചപ്പോ ഇതിന്റെ സത്യാവസ്ഥ എന്താണ്, ആ വീടിന്റെ മുറ്റത്ത് കുറച്ച് കസാലക്കെട്ടിൽ ലൈറ്റൊക്കെ കത്തിച്ച് അവിടെ വീട്ടുകാർ ഒന്ന് സമാധാനിപ്പിക്കും. ഈ സമാധാനിപ്പിക്കുന്നവർക്ക് ആരെങ്കിലും കൊണ്ടുവരുന്ന ചായ കൊടുക്കും. ശരിക്കും ഈ വീട്ടുകാർ കാച്ചി കൊടുക്കുമൊന്നും അല്ല. എന്നിട്ട് ഈ വീട്ട് 7-ാമത്തെ ദിവസം അവിടെ ഒരു ചോറ് വിതരണം ഉണ്ടാവലുണ്ട്, ഒരു 10-50 ആക്കി ചോറ്. അപ്പൊ നമ്മളിത് ഒറ്റയടിക്ക് ഇവരെ ഈ പ്രചാരണത്തിൽ തെറ്റിദ്ധരിച്ചു പോകും. എന്ത് ഇത് ഈ സമയം പരിപാടി നടത്തിയിട്ട് നല്ലൊരു അടിയന്തരം കഴിച്ചു വീഴുന്നത്, അങ്ങനെ തന്നെയാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. അപ്പൊ അത് വ്യക്തമായിട്ടൊന്ന് അന്വേഷിച്ചു, നമുക്ക് ഒരുപാട് കാര്യം ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അതറിയാൻ കഴിഞ്ഞത് ഈ വീട്ടിൽ വരുന്ന ആൾക്കാർക്ക് ആ സമയമാവുമ്പോ ഭക്ഷണം മറ്റുള്ള ബന്ധുക്കാർ കൊടുത്തിട്ട് കൊടുക്കുകയാണ്, അതാണ് ഇവരെ എന്താക്കിയിട്ട് അടിയന്തരമാക്കിയിട്ട് പോവാ. അങ്ങനെ ഓരോ വിധത്തിൽ ഇപ്പൊ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ 4 ദിവസം മുമ്പ് ഒരാൾ മരിച്ചു. അപ്പോ സാധാരണ പള്ളിയിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ദിക്ര് ചെല്ലല്. എന്നാ ഒരു സക്കാഫിന് വന്നിട്ട് ഞങ്ങളുടെ നാട്ടിൽ ഇത് പുതുതായിട്ടാ, മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. ആ മയ്യത്ത് നിസ്കരിക്കാൻ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്ന സമയം ചെല്ലിക്കൂടി ദിക്ര് എന്ന് ഒരു ആജ്ഞ. അപ്പൊ ദിക്ര് പുതുതായിട്ടും തുടങ്ങി. അപ്പൊ എല്ലാരും ചെല്ലണമുണ്ട്. ഇത് എവിടുന്ന് വന്നു, ഈ ആദ്യമായിട്ട് ഞങ്ങളെ നാട്ടിലെ പള്ളിയിൽ ഫസ്റ്റ് ആയിട്ട് അത് തുടങ്ങിയത്. അപ്പൊ ഒരാളെ മനസ്സിൽ പോലും ഇല്ല ഇങ്ങനെ ഒരു ദിക്ര് ഈ സമയത്ത് ആരും ചെല്ലി കൊടുത്തിട്ടില്ല ഇല്ലാന്നുള്ളത്. അപ്പൊ എന്തിലും പുതിയ നേരം. അതുപോലെ വേറെ പുതിയൊരു പരിപാടി, ഇപ്പൊ ഈ മുസ്ലിയാക്കന്മാരൊക്കെ മരിച്ചോടുത്ത് ചിലപ്പോ ഒരു 2 മണിക്കൊക്കെ മറയുണ്ട മയ്യത്തിന്, മുസ്ലിയാക്കന്മാരൊക്കെ രാവിലെ വന്നു വൽക്കതിന് സമയം ഉണ്ടാവില്ല. അപ്പൊ എന്തായി, ഓരോ വരുന്ന ഉസ്താദന്മാരും ഓരോ ദ്വായ വെച്ചിട്ട പോലെ 4 ആള് കൂടിയിട്ടുണ്ട് ദ്വാരക്ക്. എന്നിട്ട് അവരാണ് പോവുക. എന്നിട്ട് സാധാരണ ഇതുവരെ ഉണ്ടായിരുന്നത് എന്താണ്, ഒരൊറ്റ പ്രാർത്ഥന അവസാനം മയ്യത്തെടുക്കുമ്പോ ഒരു വിധത്തായ പ്രാർത്ഥന ചെയ്തു പോവുകയായിരുന്നു. അപ്പൊ ഇപ്പൊ പുതിയതായിട്ട് തുടങ്ങിയത് എന്റെ നാട്ടിലൊക്കെ എങ്ങനെയാ വെച്ചാല്, ഓരോ ഉസ്താദന്മാരുണ്ട് വരിക, എന്നിട്ട് ഓലൊന്നാണ് ദ്വാരക്കുക, എന്നിട്ട് ആമിയും പറഞ്ഞിട്ട് പോവുക. എന്നിട്ട് അപ്പൊ വേറൊരു ഉസ്താദ് വരും മൂപ്പര വകായിട്ട്. നമ്മളീ പള്ളിക്കലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, സാധാരണക്കാർ ഇമാമം നിൽക്കുകയാണെങ്കിൽ അവരെ പിന്നിൽ പോയി ഒരിക്കലും നിസ്കരിക്കില്ല. എന്നാ അവർ തലയിക്കെട്ടുള്ള തൊപ്പിയോ താടിയാണ്, വന്നിട്ട് 2 കൊരയാണ്, 4 കൊരയാണ്. കുറച്ചാല് ആരെങ്കിലും ഉണ്ടേണ്ട് വരും, ഞാൻ നിസ്കാരം തുടങ്ങുകയാണെന്നുള്ള അർത്ഥത്തിലാണ് ആ കൊര. സാധാരണക്കാരന്റെ പിന്നിൽ പോയി നിൽക്കില്ല. അതേമാതിരി മൂലയന്മാർ വന്നിട്ട് പ്രാർത്ഥന തുടങ്ങുക. അങ്ങനെ ഓരോന്നും തുടങ്ങുക. ഒരു മനുഷ്യന്റെ ജന്മം മുതൽ മരണം വരെ എങ്ങനെ മനുഷ്യന്റെ സമ്പത്ത് തിന്നാൻ നോക്കുന്നോ അതുപോലെ ഒരു കുട്ടി ഒരു കല്യാണം, കല്യാണം നിശ്ചയിച്ചാൽ കലണ്ടർ നോക്കാൻ നിശ്ചയത്തിന് മുസ്ലിയാര്, അവിടെ ഒരു 100. അത് കഴിഞ്ഞാൽ കല്യാണത്തിന് നിക്കായ ചെല്ലാം 3000-4000 പള്ളിക്കൊക്കെ എല്ലാവർക്കും ഒരു വിഹിതം, അതിനൊരു 4000. അത് കഴിഞ്ഞ ഒരു ഗർഭമുണ്ടായാൽ പേറ്റിന് കൊണ്ടുപോകാൻ ഒരു വെള്ളം കെട്ടുള്ള ഒരു മൂലയറെ കൊണ്ടുപോവുക, അതിനൊരു 500. അത് കഴിഞ്ഞ് പ്രസവിച്ച് മുടി കളഞ്ഞ അതിന് പ്രാർത്ഥിക്കാൻ ഒരു മുസ്ലിയാർ വരും, അതിനൊരു 500. അത് കഴിഞ്ഞ് ഓം വല്ല ഗൾഫിക്ക് പോകാൻ വിസൊക്കെ എടുത്ത് അതിനൊരു മൗലൂദ്, അതിനൊരു 2000. അതിന് കഴിഞ്ഞിട്ട് ഞാൻ വല്ല പൈസ അയക്കേണ്ടി അതിനൊരു 1001 അല്ലെങ്കിൽ 101 മമ്പുറത്തേക്ക് അല്ലി പള്ളിക്കല ഉസ്താദിന്. അത് കഴിഞ്ഞിട്ട് അവർ കല്യാണം വയ്ക്കാണ്, അതിലും ഒരു നിക്കാഹ്. അങ്ങനെ പിന്നെ ഓ മരിച്ചാണ്ട് കുയ്യിൽ വെച്ചാൽ പോലും ഓവന്റെ കയ്യിൽ നിന്നുള്ള ഈ പൈസ പോക്ക് നിക്കണില്ല. പിന്നെ ഓന്റെ കുടുംബം ഖിയാമത്ത് നാൾ വരെ അതിങ്ങനെ തുടർന്ന് പോണ്, പിന്നെ ഇങ്ങനെ കൊല്ലത്തിൽ ആണ്ട്, പിന്നെ ഇങ്ങനെ ആണ്ട് ആണ്ട് കഴിച്ച ഒരു 10-50 കൊല്ലം ഓൻ മരിച്ചു കഴിഞ്ഞതിന്റെ ശേഷമാണ് മുസ്ലിയാക്കന്മാർക്ക് ഈ ഖുർആൻ പറഞ്ഞില്ലേ, ഇന്നെ കത്തീറമിനൽ അഹ്ബാരി റഹ്ബാനി എക്കുലൂന അംവാലന്നാസി എന്നുള്ള അത് എങ്ങനെ പ്രാവർത്തികമാക്കുക. അത് മക്കാ മുശ്രിക്ക ആൾക്കിറങ്ങിയ ആയത്തൊന്നും അല്ലല്ലോ, അത് ആരാ ചെയ്യണെന്ന് ശരിക്കൊന്ന് നേരത്തെ പറഞ്ഞു നമ്മക്കൊന്നും ഇത് മനസ്സിലാവൂല, ഞങ്ങൾക്ക് ഇതൊന്നും തിരിയില്ല എന്ന് പറഞ്ഞു പോയല്ലോ ഒരാള്. അപ്പൊ ഇതൊക്കെയാണ് തിരിയാനുള്ള പെട്ടെന്നുള്ള ഷോർട്ട് കട്ട്. ഇങ്ങനെ ഒരു ആയത്ത് ഖുർആനിൽ ഉണ്ടോന്ന് നോക്കുക, ചെക്ക് ചെയ്യുക ഏത് ആയത്തിന്റെ അർത്ഥം എന്താ നോക്കുക. എന്നിട്ട് ഈ പണി നാട്ടിൽ ആരാണ് നടത്തുന്നത്? പൗരോഹിത്യം ജനങ്ങളെ കട്ടുമുടിച്ച് തിന്ന് ആൾക്കാരെ പേപ്പിക്കുന്നത് ആരാണെന്ന് ചെക്ക് ചെയ്താൽ ഇതിന് കൂടുതൽ ആയത്തും ഹദീസും ദർസിലോതും വിവരമൊന്നും വേണ്ട, സക്കാഫിയും മൂലിയരും ഫൈസും സുല്ലമിയും ഒന്നും ആവണ്ട, പെട്ടെന്നുണ്ടത് മനസ്സിലാക്കാം. ഇങ്ങനെ വിറ്റ് തിന്നുന്നത് ആരാന്ന് നോക്ക. അസ്സലാമു അലൈക്കും. മൈക്കോടുന്നു.
അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? സഹോദരൻ ഒരു അസടിച്ച ഒരു പറയുന്നത് കേളല്ലോ അല്ലെ? ആ അപ്പോ അതല്ല ഏറ്റവും വലിയ രസം തോന്നു. ഈ മരണപ്പ് പ്രാർത്ഥിക്കുമ്പോ ഒരു എത്രയോ ഉസ്താദ് കേട്ടിട്ടുണ്ട്, അതിലൊന്നും മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല എന്നുള്ള പ്രാന്ത അല്ലാഹു മുഫ്താഹ് ലനാ ഇതാണ് പ്രാർത്ഥന. ഇതിൽ മറ്റാളുണ്ടോ? ഇല്ല. മുബ്രിക്ക് ബർക്കത്തു റഹ്മത്തൊക്കെ അല്ലാഹു എന്നുള്ള പ്രാർത്ഥന ഉണ്ടോ? പ്രാർത്ഥന അല്ല. അപ്പൊ ചുരുക്കി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവർ ഭംഗിയാക്കി നടത്തുമ്പോ പൈസ വാങ്ങുമ്പോ സഹോദരൻ ആ ആ വീട്ടുകാർക്കിനും പ്രാർത്ഥിക്കണ്ടേ? കുറച്ചേ മാർത്തില്ല. ആച്ചത്തിനോണിക്കുന്ന അവഹേളന ആ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥന അല്ല. അല്ലെങ്കിൽ പിന്നെ മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യുമ്പോ അല്ലാഹു മുഫ്താഹിലന അല്ലാഹു മുഫ്താഹിലന അബു അബു റഹ്മത്തി അബു അബുൽ ഖൈരി അബു അബുൽ ആഫിയ എന്നൊക്കെ പ്രാർത്ഥിക്കോ? അതുപോലെ തുടരേണ്ട സ്ഥിതി എന്താണ്? അവിടെ ഖബറിന്റെ അടുത്ത് പോയി നിന്നാൽ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കൂല. അതാണ് രസം. അവിടെ വെച്ച് അവിടെ വെച്ച് പറയുന്നത് മറ്റു ചില വാക്കുകളാണ്. വെച്ച് പോസ്റ്റ് കണ്ടിട്ട് ഓരോ മക്ബറയിലേക്കും പോസ്റ്റ് അയക്കുകയാണ്. എന്റെ എന്റെ സംസാരം കട്ടാവുന്നെന്നാണ് പറയുന്നത്. നാട്ടിൽ നിന്നാണ്, നെറ്റ് കുറച്ച് പ്രോബ്ലം ഉണ്ട് തോന്നുന്നു. കേൾക്കുന്നു? കട്ടാണ്. ആയിക്കോട്ടെ. അതുകൊണ്ട് കേൾക്കുന്നുണ്ടല്ലേ? ആ ആയിക്കോട്ടെ. അപ്പോ മരിച്ചു കഴിഞ്ഞാൽ മുസ്ലിയാ പോകും. മുസ്ലിയാക്കന്മാർ മരിച്ചാൽ ഇന്നാലില്ലാഹി വഅലൈഹി റാജി എന്ന് പറയൂല്ല. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് പറയാ മരിച്ചാല്. കുഴപ്പമില്ലല്ലോ, ഒരു കൊല്ലത്തേക്ക് സുഖമായിട്ട് കഴിയാം. അത് തന്നെയാണ്. ഒരാൾ മരിച്ച മുസ്ലിയാക്കന്മാർ അൽഹംദുലില്ലാഹ് എന്ന് പറയും. ജീവിതങ്ങൾക്ക് അതൊന്നുമില്ല അൽഹംദുലില്ല. കാരണം എന്താ? ഒരു കൊല്ലത്തെ ജീവിതം, ഒരു കൊല്ലത്തെ നാടുകളും എന്നാ പൈസ വാങ്ങുന്നു. എന്നാ മരിച്ചാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കോ? പ്രാർത്ഥിക്കൂല. അവിടെ പോയിട്ട് പ്രാർത്ഥിക്കുന്നതാ അല്ലാഹു ജി എന്തെങ്കിലും കഴിച്ചാ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഉണ്ട്. തീരുമ്പോ തണുപ്പമ്മ എടുക്കുണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ആ പ്രാർത്ഥനയാണ് മരിച്ചോർത്തിയല്ല. ആ എന്തായാലും 5 മിനിറ്റ് വരെ കേൾക്കണ്ടേ? അപ്പൊ അതിനു വേണ്ടിയൊക്കെ കെട്ടിക്കൂട്ടിയ പ്രാർത്ഥന ഈ മണി മാത്രത്തിന് വേണ്ടി ഇല്ല. കബറ് പോകും ഇതില്ല പ്രാർത്ഥന. നിക്കാഹിന് പോകുകയാണെങ്കിലും വധുവരന്മാർക്കുള്ള പ്രാർത്ഥന ഇല്ല. എല്ലാത്തിനും ഒരൊറ്റ പ്രാർത്ഥനയാ. അത് മൂക്ക് മുസ്ലിയാക്കന്മാർ താന്നവർ മുതൽ അഥവാ മുത്തലി മുതൽ ഏറ്റവും പോകുന്ന എഴുതി കൊടുത്ത് തയ്യാറാക്കപ്പെട്ട പ്രാർത്ഥന ഇന്ന് വെച്ചുകൊണ്ടത്. എന്നാലോ പ്രാർത്ഥന എന്തായാലും ശരി, മയ്യത്ത് സ്വർഗത്തെ പോയാലും കുഴപ്പമില്ല, നരകത്തെ പോയാലും കുഴപ്പമില്ല. നമുക്ക് കിട്ടാനുള്ള ഒരു നിയമം ഈ സമുദായത്തിൽ ഈ പുരോഹിതന്മാർ പടച്ചുണ്ടാക്കിയിട്ടുണ്ട്. അള്ളാഹുവിൻ അനുഗ്രഹം കൊണ്ട് ഇസ്ലാഹി പ്രഭാഷകരുടെയും പ്രവർത്തകരുടെയും കഴിവ് കൊണ്ടും അവരുടെ ആത്മാർത്ഥമായ പരിശ്രമം കൊണ്ടും ഒരു പരിധി വരെയൊക്കെ ഇതിനെ നിരുത്സാഹപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക്
അസ്സലാമലൈക്കും. അസ്സലാമലൈക്കും, കേൾക്കുന്നുണ്ടോ? അസ്സലാമലൈക്കും, കേൾക്കുന്നുണ്ടല്ലേ? ഇടയ്ക്ക് കട്ടായി പോയതാണ്. ആ അല്ല, ആരുമില്ല, ഞാൻ എന്റെ മൈക്ക് പോയി. അപ്പൊ ഞാൻ പിന്നെ മൈക്ക് റിലീസ് ചെയ്തു, പക്ഷെ പാടില്ലാത്തത് കൊണ്ട് ഞാൻ വീണ്ടും എടുത്തതാണ്. അപ്പോ 22 വർഷം ഒരുപാട് മയ്യകൾ കേട്ടി അവനെ മക്ബറയിൽ കൊണ്ട് അവരെടുത്തതാണ് ചെയ്തതാണ് ഈ പറഞ്ഞത്. ഈ പുരോഹിതന്മാർ പറ്റിയും അള്ളാഹുവിന്റെ തെറ്റിപ്പിക്കുകയും ചെയ്തതിന്റെ ദുരന്ത ഫലം ഞാൻ വർഷങ്ങളായി മാനസികമായി വിഷമത്തിലായിരുന്നു. ഇപ്പോൾ അൽഹംദുലില്ലാഹ് ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഒരുപാട് മാറ്റമുണ്ട്, ഒരുപാട് എന്നല്ല, ജീവിതം ലക്ഷ്യമുണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ സമുദായത്തിലുള്ള ഒരുപാട് അനാരങ്ങളും അന്ധവിശ്വാസങ്ങളും അതാ ഇവിടെ നടമാടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ നമ്മൾ ഒരിക്കലും കണ്ണടച്ചുകൂടാ. അതുകൊണ്ട് സഹോദരന്മാരെ, മരണം എന്ന് പറഞ്ഞത് ഇന്ന് മുസ്ലിം സമുദായത്തിലെ പുരോഹിതന്മാർക്ക് ആഘോഷമാണ്. ദോഷം ചില ഉസ്താദുമാർക്ക് ഹത്തം മോദിയാൽ ശമ്പളം വേറെ, ഡ്രസ് വേറെ, ഭക്ഷണം വേറെ, ഇതൊക്കെയാണ് അവർക്ക് നല്ല കോളായി. അവരുടെ ഒരു കൊല്ലം കഴിയുമ്പോഴേക്കും ആണ്ടും ഹത്തമൊക്കെ ഓതി തീരുമ്പോഴേക്കും ആ വീട്ടിലൊരാൾ കൂടി മരിക്കും. അപ്പൊ എന്തായി? അപ്പൊ അവിടുന്ന് അങ്ങനെ വരുമാനം വരിങ്ങനെ പോകേണ്ടിരിക്കുകയാണ്. ഒക്കെ വാങ്ങിയിട്ട് ആത്മീയ ഇല്ലാതെ ആ പുരോഹിത അവരുടെ തിന്നാൻ കൊടുക്കുകയും അവരെ ഹറാമിയത്തിലെ ആ ഹറാമിയത്ത് കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കുകയും അതുവഴി അവരുടെ ഭാര്യയും മക്കളെയും അവരെ തളക്കയുമാ ചെയ്യുന്നു. എന്നുള്ള ആയകാര നരകത്തിന് കാക്കാനാ പറഞ്ഞെ. പക്ഷെ പുരോഹിതന്മാർ അവരുടെ കുടുംബത്തിലും നരകത്തിലേക്ക് കൊണ്ടുപോയാണ്. അതുമാത്രമല്ല, ഈ സമുദായത്തിലെയും നരകത്തിന്റെ വക്കിലേക്ക് തള്ളിക്കൊണ്ടുപോകുന്നു. എന്നിട്ട് ഇവർ പറയുന്നു ഞങ്ങളാണ് സുന്നത്ത് ജമാഅത്ത് എന്ന്. എന്ത് അവകാശമുണ്ട് അവർക്ക് പറയാൻ? പ്രവാചകൻ അള്ളാഹുവിന്റെയും പ്രവാചക നിർദ്ദേശമില്ലാത്ത കാര്യങ്ങൾ എല്ലാം ഈ സമൂഹത്തിൽ പഠിച്ചതാൽ പുരോഹിതരാണ്. ആണ് ഇസ്മിന്റെ മത ചുക്കാനെ എടുത്തവർ, അവരാണ് ഈ ജനങ്ങളെ സന്മാർഗത്തിലാക്കേണ്ടവരാണ് അവർ. പക്ഷേ അവർ അള്ളാഹുവിന്റെ ദീനി ദീനിൽ കത്തിവെച്ചു, പ്രവാചകന്റെ വചനങ്ങളെ കത്തിവെച്ചു എന്നൊരു സമുദായത്തിനെ പ്രളപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മറച്ചു പിടിച്ചവർക്ക് റഹ്മാനായ റബ്ബുൽ ഇസ്സത്ത് ശാപം കിട്ടാണ്. അതിന്റെ ശാപം മാത്രമല്ല, ആരെങ്കിലും ശപിച്ചാൽ ആ ശാപം പോലും അവന്റെ ശിരസിൽ പതിക്കുമെന്ന് പ്രവചിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സദനം സമുദായ ദുരവസ്ഥ ഒന്ന് ഓർത്തു നോക്ക്. ഞാൻ ഒരു പള്ളിയിലേക്ക് പോയി, ആ പള്ളിയിൽ ജോലിക്ക് പോയപ്പോൾ അവിടുത്തെ പള്ളി കമ്മിറ്റിക്കാരോട് പറഞ്ഞത് അതെ, ശമ്പളൊക്കെ വളരെ കുറവാണ്, ശമ്പളം വളരെ കുറവാണ്. പറഞ്ഞു ഇല്ല, നദി നിങ്ങൾ വരുമാനം കൂടുകയാണെങ്കിൽ അതിൽ മാറ്റം വരുത്തിക്കോ എന്ന് പറഞ്ഞപ്പോൾ ഈ പള്ളി കമ്മിറ്റി എന്നോട് പറഞ്ഞത് ഒക്കെ അതാ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം നിങ്ങൾക്ക് ഇരിക്കാനാണ്. ആ ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ നേർച്ചയാണ്, കണ്ടത്തിൽ നിന്ന് 3 ചാക്ക് മണ്ണ് കൊണ്ട് വന്നിട്ട് പാവങ്ങളെ തീറ്റിയും അത് ഒരുപാട് പണം കൊണ്ട് നിറയുകയും ആ പണം കൊണ്ട് അള്ളാഹുവിന്റെ പള്ളികൾ പരിപാലിക്കുമ്പോൾ ഇവർ അള്ളാഹുവിന്റെ പള്ളികൾ ഈ ഹറാമിയത്തിൽ കൂടെ കിട്ടുന്ന പൈസ കൊണ്ട് പള്ളി ഭരിക്കുന്നു. കേരളത്തിലെ മക്ബറകളിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ദാറുസലാം നന്ദിപുള്ള അറബി ലജ്ജികൾ മുന്നോട്ട് മനസ്സരിച്ച് പ്രവാചകന്റെ ഹറായ പൈസ കൊണ്ട് എന്തിന് അള്ളാഹുവിന്റെ ഭവനം ഭരിക്കണം? എന്തിന് എങ്ങനെ ഈ പണം കൊണ്ട് അള്ളാഹുവിന്റെ പള്ളി ഭരിച്ചാൽ അത് ഖൈറാവുമോ? ഇല്ല. കാരണം എന്താണ്? റഹ്മാനായ റബ്ബുൽ ഇസ്സത്ത് പൊരുത്തപ്പെടാത്ത മാർഗത്തിൽ കൂടി കൂടി സംബന്ധിച്ചിട്ട് അള്ളാഹുവിന്റെ ഭവനം പരിപാലിച്ചാൽ ആ
പണ്ട് ഫലവതെ ഈ പണ്ട് വലച്ചാൽ കള്ളുപോലെ നടത്താമെന്നല്ലാതെ അള്ളാഹു റസൂല് പറഞ്ഞില്ലേ ഷിർക്ക് വിഭജനത്തിനേക്കാൾ മോശമാണ്, ഷിർക്ക് വിഭജനത്തിനേക്കാൾ. സഹാബത്ത് ചോദിച്ചു വിഭത്തിനേക്കാൾ കളവിനേക്കാൾ മോശമാണോ? പ്രവാചകം പറഞ്ഞു ന്യായം അതെ. കളവിനേക്കാൾ വിഭജനത്തിനേക്കാൾ മോശമാണ് ഷിർക്ക്. അത്രയും ായ അവസ്ഥ എത്തി എന്ന് സഹോദര ഒന്നോർത്ത് നോക്ക്. ഇതുപോലെ പറഞ്ഞൂല, ദിവസങ്ങളോളം പറഞ്ഞാൽ തീരൂല. എന്തൊക്കെ ആചാരങ്ങൾ? മരിച്ചു കഴിഞ്ഞ മൗലിദാണ്. മൗലിദ് ഓതുമ്പോൾ എന്താ ചീരണി കൊണ്ട് എനിക്ക് ഉണ്ട് ചീന്തി വെക്കാണ്. എന്താ ചീരണി? യൂണിവേഴ്സിറ്റി പോലെ, അജാബിഡി പോലെയുള്ള കൊണ്ടുവച്ച് ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ, ഓക്കെ. ഉസ്താദിനെ മൈക്ക് വേണോ? ഉസ്താദിന്റെ സംസാരം കേൾക്കാൻ പക്ഷെ ഭയങ്കര കട്ടാണ് ഉസ്താദ്. പിന്നെ ഈ വിഷയത്തിലെ ഇവിടെ ഉസ്താദന്മാരെ മുസ്ലിയാക്കന്മാരെ പറ്റി പറയുമ്പോഴേ, ഇപ്പൊ കഴിഞ്ഞ ദിവസം എൻ്റെ കൂട്ടുകാരൻ എന്നോട് പറഞ്ഞൊരു അനുഭവം ഓർമ്മ വരികയാണ്. അതായത് നാട്ടില് ഒരു മുജാഹിദുകാരൻ ഒരു മകനുള്ളു, ഒരു വാപ്പ മരണപ്പെട്ടു. വാപ്പ മരണപ്പെട്ട് മുസ്ലിയാക്കന്മാരെല്ലാവരും കൂടി, പ്രത്യേകിച്ച് ഒരു മുജാഹിദുകാരൻ്റെ കുടുംബമായതുകൊണ്ട് വാശി തീർക്കാൻ വേണ്ടിയിട്ട് തന്നെ അവർ കൂടിയതാണ്. ഏതായാലും അൽഹംദുലില്ലാ, ഇവരുടെ ഖുറാഫാത്തൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ മുജാഹിദുകാരനും കൂടെയുള്ള പ്രവർത്തകരൊക്കെ പാടെ കൂടി ഉസ്താദന്മാര് ഖുർആനോതി ദുആ ചെയ്യാൻ വേണ്ടി വന്ന സമയത്ത് മയ്യത്തെടുത്തുകൊണ്ട് പോയി. മയ്യത്തെടുത്തുകൊണ്ട് ഒരു പള്ളിയിലേക്ക് പോയപ്പോ ഉസ്താദിന്റെ ബുദ്ധി, ഉസ്താദിന്റെ കുരുട്ടു ബുദ്ധി പ്രവർത്തിച്ചു. ഉസ്താദ് പറഞ്ഞു മയ്യത്ത് സ്ഥലത്തില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഉസ്താദ് പ്രാർത്ഥിച്ചു. അള്ളാഹുവേ, ആ പോകുന്ന മയ്യത്തിന് നീ പുറത്തു കൊടുക്കണമേ. അള്ളാഹുവേ, ആ പയ്യ പോകുന്ന മയ്യത്തിന്റെ ഖബർ നീ വിശാലമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചു എന്നാണ്. ഉസ്താദ്മാരെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ അവർക്ക് കിട്ടേണ്ടത് വാങ്ങിയെടുക്കാൻ എന്താണെങ്കിലും അവർ ചെയ്യും. അപ്പൊ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, സാധാരണക്കാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വിഷയത്തിൽ അള്ളാഹു പ്രവാചകൻ പഠിപ്പിച്ച അതുപോലെ സ്വഹാബികൾ മാതൃക കാണിച്ച ഒരു കൃത്യമായ മാതൃക നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ ആ ഒരു ദീനീ നിയമങ്ങൾ, ആ വശങ്ങൾ പഠിക്കാനും അത് നമ്മുടെ ജീവിതത്തിലും പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിലും. ഇപ്പൊ സൽഫി പണ്ഡിതന്മാരൊക്കെ ഈ വിഷയത്തിൽ പലപ്പോഴും ഞാൻ കേട്ടിരിക്കുന്ന ഒരു കാര്യം, പണ്ഡിതന്മാർ സൽഫി പണ്ഡിതന്മാരെന്ന് മാത്രമല്ല ഇവിടെ എല്ലാവരും അംഗീകരിക്കുന്ന മദ്ഹബി പണ്ഡിതന്മാർ വരെ പറയുന്നൊരു കാര്യം, ഒരാള് മരണത്തിന് മുമ്പ് വസീയത്ത് എഴുതി വെക്കണം എന്നാണ്. തൻ്റെ കുടുംബ തൻ്റെ മയ്യത്തുമായി ബന്ധപ്പെട്ട ഒരനാചാരവും പാടില്ല എന്ന് വസീയത്ത് എഴുതൽ ബാധ്യതയായിട്ട് പഠിപ്പിക്കുന്ന പണ്ഡിതന്മാരുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങൾ പഠിക്കുകയും അതുപോലെ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കാലശേഷം നമ്മുടെ പേരിൽ ഒരു അനാചാരം നടക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ, അതിനുവേണ്ട വസീയത്ത് നമ്മുടെ കുടുംബത്തിൽ ചെയ്യുകയും ചെയ്യുക എന്നത് നമ്മുടെയൊക്കെ ബാധ്യതയാണെന്ന് തിരിച്ചറിയുകയും ഇന്ന് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന, അപ്പൊ നമുക്കറിയാവുന്നതുപോലെ ഈ മുസ്ലിയാക്കന്മാർ ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും അതുപോലെ അത്തരത്തിലുള്ള ധനസമ്പാദനത്തിന് വേണ്ടി അവർ കണ്ടെത്തിയ മാർഗം, ദീനുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത മാർഗങ്ങൾ, അതിൽ നിന്നൊക്കെ വിട്ടുനിന്ന് പരമാവധി അള്ളാഹുവിനെ സൂക്ഷിക്കുക, അതിനുവേണ്ടി വാശിയും വൈരാഗ്യം. ഇപ്പൊ നമുക്കറിയാം ഇവിടെ വന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്ന പല സഹോദരങ്ങളും ഏതെങ്കിലുമൊക്കെ ഉസ്താദുമാരുടെ ഉപദേശമോ അല്ലെങ്കിൽ പാരമ്പര്യത്തിന്റെ പേരിലൊക്കെയാണ് പലപ്പോഴും ഇതൊക്കെ കേട്ട് മനസ്സിലാക്കിയിട്ടുള്ളത്. ആ ഒരു വൈരാഗ്യവും വാശിയും ഒക്കെ മാറ്റിവെച്ച് കേൾക്കാനും പഠിക്കാനും തയ്യാറായാൽ തീർച്ചയായിട്ടും ഇൻഷാ അല്ലാ അള്ളാഹു നമുക്ക് നേരായ വഴി തുറന്നു തരും. അതിനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണം എന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
അസ്സലാമലൈക്കും റഹ്മത്തുള്ള. എന്താ ആരും മേഖലയ്ക്ക് വരുന്നില്ല? കബീർ ഉസ്താദ് സാർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ മേഖലയ്ക്ക് വരുന്നില്ല. ഉസ്താദ്മാർ ആരിലും ഇവിടെ ഉണ്ടോ? ഒരു ഒരു സംശയം കൂടി തീർത്തിട്ട് പോകാമെന്ന് കരുതിയ ഉസ്താദ്മാർ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഹലോ, ഹലോ, എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഹലോ, ആ ഉസ്താദ്, അനങ്ങന്നാടി ഉസ്താദ്, ഒരു ഒരു സംശയം അത് ഒന്ന് ക്ലിയർ ചെയ്തു തരണം. ഈ ഇപ്പൊ ഇന്ത്യയിലേക്ക് ഇസ്ലാം മത പ്രചരണവുമായി കടന്നു വന്നത് മാലിക് ദീനാറും സംഘവുമാണെന്ന് പലപ്പോഴും നമ്മൾ കേൾക്കാറും പറയാറും ഒക്കെ ഉണ്ട്. പക്ഷെ ഇത് അതെന്തെങ്കിലും തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ആ പറയാറുള്ളത്? മാലിക് ബിൻ ദീനാറാണ് ഇന്ത്യയിലേക്ക് വന്ന സ്വഹാബി എന്ന് പറയുന്ന അതെന്തൊരു ഹദീസിന്റെ തെളിവാണ് പറഞ്ഞു? ഓക്കെ, അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാം വലൈക്കും. കേൾക്കുന്നുണ്ട് സഹോദരന്മാരെ? ഹലോ, ആ കേൾക്കുന്നു. ഓക്കെ, അത് സഹോദര, അത് ചില ചരിത്രകാരന്മാർ അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് വ്യക്തമായ ഒരു സനദോ ഒരു നമ്മളെ ഹദീസിൻ്റെ ഒക്കെ സനദ് വിശ്വസ്തന്മാരായ ആളുകൾ കൂടെ ശരിയായിട്ട് റിവായത്ത് വന്ന ഒരു സനദൊന്നും അതിലില്ല. ചില ചരിത്രകാരന്മാരൊക്കെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ, അത് വ്യക്തമായ ഒരു തെളിവൊന്നും അതിലില്ല എന്നാണ് എൻ്റെ അറിവ്. ബാക്കി അള്ളാഹു അലം.
എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ആ സുഹൈൽ യൂസഫ് ഉസ്താദ് ഒന്ന് മൈക്കിൽ വരാ. ആളില്ലെങ്കിൽ നമുക്ക് എല്ലാവരെയും മലയാളം ഇസ്ലാമിക് ശാസ്ത്രങ്ങളെ ക്ഷണിച്ചുകൊണ്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. സുഹൈൽ യൂസഫ് ഒന്ന് അനലൈസ് ചെയ്യുക പ്ലീസ്. ഞാനിപ്പോ ജസ്റ്റ് വന്നിട്ടേ ഉള്ളൂ, ഇന്ന് വളരെയധികം പുറത്തായിരുന്നു. എന്തായാലും വളരെയധികം നല്ലൊരു ചർച്ച അള്ളാഹുവിന്റെ അസ്മാഉൽ സിഫാത്ത് എന്നുള്ള വിഷയമാണ്. അഥവാ വളരെയധികം തെറ്റിദ്ധരിപ്പിക്കുന്ന മുജാഹിദുകൾക്കും സലഫികൾക്കൊക്കെ ലോകാടിസ്ഥാനത്തിൽ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വിഷയമാണിത്. എന്തായാലും നമ്മൾ അബൂബക്കർ ഉസ്താദൊക്കെ വളരെ വ്യക്തമായി തന്നെ ഇത് കൈകാര്യം എന്താ പറയാ പറഞ്ഞിട്ടുണ്ടാവും, എല്ലാവർക്കും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അല്ല, നമുക്ക് ക്ലോസ് ചെയ്യാം, നമുക്ക് നമ്മളുടെ റൂമിലേക്ക് പോവാം, അതായിരിക്കും നല്ലത് തോന്നുന്നു അല്ലെ. ചോദ്യകർത്താക്കളൊന്നും ഉണ്ടാവില്ല, നല്ല ചർച്ച. ഓക്കെ, കബീ മുസ്തഫ ആൻഡീസിന്റെ ഞാൻ മൈക്കിൽ. അസ്സലാമു അലൈക്കും. നമുക്ക് ചർച്ച ക്ലോസ് ചെയ്യാം ഇൻഷാല്ലാ. ഓക്കെ, സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക വശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.